അടൂർ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ആടുഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 28 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് വഴി നടപ്പിലാക്കുന്ന മാതൃകാ മൃഗസംരക്ഷണ ഗ്രാമം 2021-22 പദ്ധതിയുടെ ഭാഗമായാണ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ആടുഗ്രാമം പദ്ധതിക്ക് തുടക്കമായത്. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 28 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. 20 കുടുംബങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും 8 കുടുംബങ്ങൾക്ക് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതി പ്രകാരവുമാണ് ആടുകളെ നൽകിയത്. ഇറച്ചി ഉൽപാദനവും പാൽ ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നത് ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയാണിത്. പള്ളിക്കൽ മൃഗാശുപത്രിയിൽ വെച്ച് നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ജിറ്റെം ഗോപകുമാർ നിർവഹിച്ചു. ലളിതവും പെട്ടെന്ന് തന്നെ ലാഭവും തരുന്ന ഒന്നാണ് ആടുവളർത്തലെന്നും സംസ്ഥാന ഗവൺമെന്റ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും പദ്ധതി ലക്ഷ്യം വെക്കുന്നതായും ചിറ്റയം പറഞ്ഞു. 2021-22 അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ എന്തെല്ലാം തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ഓരോ വകുപ്പും നിശ്ചയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്രദേശത്തും വികസനങ്ങൾ കൂടുതൽ സാധ്യമാകുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. യോഗത്തിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മനു അധ്യക്ഷനായിരുന്നു. പള്ളിക്കൽ പഞ്ചായത്തിലെ സീനിയർ വെറ്റിനറി സർജൻ ജെ ഹരികുമാർ, ആര്യ വിജയൻ, ജ്യോതിസ് ബാബു, എ പി സന്തോഷ്, പി ബി ബാബു, സിന്ധു ജെയിംസ്, കെ ജി ജഗദീശൻ, ആർ രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അടൂർ.